ഉപയോഗിക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ആണ് അല്ലെ നമ്മുടെ മൊബൈലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഗെയിം കളിക്കാനായാലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായാലും സിനിമ കാണാനായാലും വീഡിയോ കാണാനായാലും എന്തിനായാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മൊബൈൽ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മളെ ഈ മൊബൈലിന്റെ കൂടെ തന്നെ ഇത്രയും നമ്മൾ ഓവർ യൂസ് ആകുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ഫോൺ ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ചൂടാകുന്നു എന്നുള്ള ഒരു സംഭവം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ നമ്മുടെ മൊബൈൽ ഫോണ് ചൂടാകുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ മൊബൈൽ ഫോൺ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ കമ്പോണൻസിനും അല്ലെങ്കിൽ ഫോണിന് എങ്ങനെയാണ് അത് എഫക്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഓവർ ഹീറ്റിംഗ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ആരെങ്കിലും വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത സമയങ്ങളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഹീറ്റ് ആകുന്നു, അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്മാർട്ട് ഫോൺ ഹീറ്റായി നമ്മുടെ ഫോണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഈ ഒരു കൂള് അങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോൺ കൂളാക്കുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്മാർട്ട് ഫോൺ ഓവർ ഹീറ്റ് ആവാതെ പ്രിവെന്റ് ചെയ്യാമെന്നും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിൽ നിന്ന് തുടങ്ങാം. അതായത് എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ചൂടാവുന്നത്. അപ്പൊ അതിന് ഒത്തിരി അധികം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ പോലെ തന്നെയാണ് നമ്മളൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തൊരു വസ്തുവിനെ പോലെ തന്നെയാണ് നമ്മളൊരു സ്മാർട്ട് ഫോൺ. അപ്പൊ നമ്മൾ ഗ്രൗണ്ടിൽ കൂടെ ഒരു 10 റൗണ്ട് ഓടുമ്പോൾ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ, അതായത് നമ്മൾ വിയർക്കുന്ന രീതിയിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മളെ സ്മാർട്ട് ഫോൺസ്. അപ്പൊ ഈ സ്മാർട്ട് ഫോൺസിന്റെ ചിപ്പിനകത്ത് നല്ല രീതി, അതായത് SoC-ക്കകത്ത് നല്ല രീതിയിലുള്ള ഒരു ഹീറ്റ് ഉണ്ടാവുകയാണ്. നമ്മൾ ടാസ്ക് ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ ടാസ്ക് ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ ഗ്രാഫിക്സ് ഗെയിംസ് നല്ല 60 FPS-ലും അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഹൈ ഗ്രാഫിക്സ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് വീഡിയോസ് ഒക്കെ കാണുമ്പോഴോ, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള ഒരു ടാസ്ക് ഇന്റൻസീവ് അല്ലെങ്കിൽ CPU ഇന്റൻസീവ് വർക്കുകൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഫോൺ ഹീറ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം ആദ്യമേ തന്നെ അനലൈസ് ചെയ്യുക, അതായത് നിങ്ങളുടെ ഫോൺ ശരിക്കും ചൂടാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അതെന്തുകൊണ്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്ത് ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ഫോൺ ചൂടാകും, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് അതിനെ ഉപരി നല്ല രീതിയിൽ ചൂടായി മൊബൈൽ ഓവർ ഹീറ്റിംഗ് വാർണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലാണ് ഫോൺ നല്ല രീതിയിൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മളെ വൈഫൈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ നമ്മുടെ സിം കാർഡിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ. അപ്പൊ നെറ്റ്വർക്ക് കുറഞ്ഞൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വൈഫൈ കുറഞ്ഞൊരു സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ വൈഫൈ അല്ലെങ്കിൽ ഹോട്ട്സ്പോട്ട് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബാറ്ററി കൂടുതൽ ഫോഴ്സ് നിങ്ങൾ ആന്റിനയിലേക്ക് ഇതാക്കുകയും നല്ല രീതിയിൽ ആ ഒരു സംഭവം ചൂടാവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും സിഗ്നൽ കുറവുള്ള സ്ഥലത്ത് നിന്ന് അത്രയും സിഗ്നൽ പിടിച്ചെടുക്കാനായിട്ട് നമ്മളെ ഫോൺ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് വരുന്നത് ആ ഹീറ്റിന്റെ ഒരു രൂപത്തിലാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മൾട്ടി ടാസ്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉപയോഗിച്ച് കൊണ്ടിരിക്കുകയാണ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ വെബ് പേജ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ ചൂടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് സമയം കൂടെ നല്ല രീതിയിൽ CPU ഇന്റൻസീവ് വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ, സാധാ ബ്ലൂടൂത്തിൽ കൂടെ അല്ലെങ്കിൽ വൈഫൈ കൂടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഹോസ്റ്റ് ഡിവൈസ് നല്ല രീതിയിൽ തന്നെ ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിലോട്ടും പിന്നെ നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ ബ്രൗസ് ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഫോൺ ചൂടാവുന്ന സ്വാഭാവികമായുള്ളൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യമാണ് നമ്മളിപ്പോൾ ഫോൺ കാറിനകത്തിട്ട്, അതായത് ഇപ്പൊ ചൂട് ആയിട്ട് ഇപ്പോൾ സൺലൈറ്റ് ഉള്ള കാർ സൺലൈറ്റിനെ കൊണ്ടിട്ടേക്കുന്ന കാറിനകത്ത് നമ്മൾ മൊബൈൽ ഉപേക്ഷിച്ചു പോകും, ഉപേക്ഷിക്കുന്നതല്ല നമ്മൾ അറിയാതെ ഇട്ടിട്ട് പോകുമെന്ന് വെച്ചോ. അപ്പൊ അത് ചിലപ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് ഇൻസൈഡ് അതിനകത്തുള്ള കമ്പോണൻസിന് നല്ല രീതിയിൽ തന്നെ അത് ചൂടാക്കാനായിട്ട് അല്ലെ വേവിച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ല. അതുപോലെ ആവും, അതായത് നമ്മൾ ആ ഹീറ്റ് അത്രയും ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ് കാറിന്റെ ഹീറ്റ്, അതായത് കാറിനകത്ത് അടിക്കുന്ന ഹീറ്റ് അത്ര രീതിയിൽ തന്നെ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട് തന്നെ ആ ഫോൺ നല്ല രീതിയിൽ ചൂടാവുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മൾ ക്യാമറയൊക്കെ ഇന്റൻസീവ് ആയിട്ട് യൂസ് ചെയ്യുക, അതായത് ഇപ്പൊ നമ്മള് 4K-യിലൊക്കെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ 1080p-യിലോ ഒക്കെ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ആകുന്നുണ്ട്. അത് കാരണം അത് നല്ല രീതിയിലുള്ളൊരു CPU ഇന്റൻസീവ് വർക്കായത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ വേറൊരു ഫാക്ടറാണ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ മൊബൈൽ അധികം യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ്
സാധാ ഗെയിമിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഫോൺ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവമായിരിക്കും ചിലപ്പോൾ. അതായത് ഇപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്ന ചില ആപ്പുകൾ കാണും. അപ്പൊ ആപ്സ് ഒക്കെ കാരണമായിരിക്കും ആ ഫോണിന് ഹീറ്റ് ആവാനുള്ള മറ്റൊരു കാരണം. ഓക്കെ, പിന്നെ വരാനുള്ള ഒരു കാരണമാണ് വൈറസ് അല്ലെങ്കിൽ മാൾവെയർ. അപ്പൊ അത് നിങ്ങളിപ്പോ അൺനോൺ സോഴ്സസിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല, പ്ലേ സ്റ്റോറിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ആന്റിവൈറസ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നല്ലൊരു യൂസർ റിവ്യൂയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ആന്റിവൈറസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് സ്കാൻ ചെയ്ത് റിമൂവ് ആ വൈറസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫാക്ടറിലേക്ക് പോകാം, നമ്മുടെ ഫോണിന് ഈ ഒരു ഓവർ ഹീറ്റിംഗ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ആദ്യത്തെ ഒരു പ്രശ്നം ആണ് നമ്മുടെ പെർഫോമൻസ്, അതായത് നമ്മുടെ മൊബൈലിന്റെ പെർഫോമൻസ് നല്ല ലെവലിൽ തന്നെ ഡിക്രീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കാണാനായിട്ട് സാധിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ പോലും നമ്മുടെ മൊബൈലിന്റെ പെർഫോമൻസ് പറയാം. ഇപ്പൊ ഓവർ ഹീറ്റ് ആകുമ്പോൾ പറയേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മുടെ പെർഫോമൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്ത രണ്ടാമതൊരു കാര്യമാണ് ബാറ്ററി പെർഫോമൻസ് കുറയുക, അതായത് ബാറ്ററി ചാർജിങ് ടൈം അല്ലെങ്കിൽ ബാറ്ററി ചാർജ് നിൽക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് വരിക, അതായത് അല്ലെങ്കിൽ ചാർജ് ഡ്രെയിൻ ആവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരികയാണ് അടുത്ത് ചെയ്ത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോ ചാർജർ പ്ലഗ് ചെയ്ത് ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഗെയിമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫോൺ വിളിക്കുക ഒന്നും ചെയ്യരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചാർജ് നമ്മൾ നോർമലായിട്ട് ചാർജ് ഇടുമ്പോഴും നമ്മുടെ ഫോണ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചാർജ് ഇറങ്ങുമ്പോഴും ചെറിയ രീതിയിലുള്ള ഹീറ്റൊക്കെ അത് ബാറ്ററി റേഡിയേറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യും, നമ്മൾ ഈ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഫോണോ കാര്യങ്ങളോ ഒന്നും വിളിക്കരുത്. അതുപോലെ തന്നെ ഗെയിം ഒന്നും കളിക്കരുത്. കാരണം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നല്ല രീതിയിൽ ഇത് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അത് വളരെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് നമ്മളെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളെ നിർഭാഗ്യം എന്താ കൊണ്ടൊക്കെ നമ്മളെ ചിലപ്പോൾ ഫോണൊക്കെ പൊട്ടിത്തെറിച്ചെന്ന് നിങ്ങൾ വാർത്തയിലേക്ക് കാണാറുണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ കാരണം പകുതി നമ്മൾ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും. അതായത് ചാർജർ കുത്തിയിട്ടുകൊണ്ട് ഫോൺ വിളിക്കുകയോ അല്ലാതെ ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം ബാറ്ററി പെർഫോമൻസ് കുറയും, നമ്മളെ ഭാഗ്യക്കേടാന്നുണ്ടെങ്കിൽ ഫോണിന് ഫോൺ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇനി നാലാമത്തൊരു കാര്യമാണ് നമ്മുടെ ഫോണിന്റെ CPU പെർഫോമൻസും അതുപോലെ തന്നെ ഫോണിന്റെ ലൈഫ് സ്പാനും കുറയുന്നത്. ഇപ്പൊ CPUവിന്റെ പെർഫോമൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ മൊബൈല് പിന്നെ വലിയതായിട്ട് ഉപയോഗം വരുത്തില്ല, ഉപയോഗിക്കാനായിട്ട് കൊള്ളാതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിന്റെ ലൈഫ് സ്പാൻ ഇപ്പൊ 3 വർഷം 4 വർഷമൊക്കെ ഉപയോഗിക്കേണ്ട മൊബൈൽ ചിലപ്പോൾ 1.5 വർഷം അല്ലെങ്കിൽ 1 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ ഉപയോഗം തീർന്നു പോകുന്നതായിരിക്കും. ഇനി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ട്, അതായത് നമുക്ക് ഈ ഓവർ ഹീറ്റിംഗ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ എങ്ങനെ കൂൾ ഡൗൺ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഏറ്റവും വലിയ കാരണം നമ്മുടെ മൊബൈലിന്റെ ബാക്ക് കവർ തന്നെയാണ്. ഇപ്പൊ ചിലർ ഈ ഫ്ലിപ്പ് കവർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ഫ്ലിപ്പ് കവർ ഉപയോഗിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ CPU ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ചൂടാവുകയും അപ്പൊ ഈ ചൂട് ലെതർ കേസ്, അതായത് ഇപ്പൊ ഫ്ലിപ്പ് കവർ ഒക്കെ കൂടുതൽ ലെതർ കേസ് ഒക്കെ ആയിരുന്നു വരുന്നത്. അപ്പൊ ആ ഒരു കേസിൽ കൂടെ ഹീറ്റ് റേഡിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഈ മൊബൈലിന്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഹീറ്റ് അകത്തും തണുപ്പ് വെളിയിലും ഹീറ്റ് അകത്തുമാണ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ CPU ഇന്റൻസീവ് വർക്ക് ചെയ്യുമ്പം ഈ അകത്തുണ്ടാകുന്ന ഹീറ്റ് ഇതിന് റേഡിയേറ്റ് ചെയ്ത് വെളിയിലിട്ട് കളയേണ്ടതായിട്ടൊരു ആവശ്യം വരും. അപ്പൊ നമ്മൾ ഈ ഫ്ലിപ്പ് കവർ അതിനൊക്കെ തന്നെ ഹാർഡ് കേസ് ബാക്ക് കവറുകളൊക്കെ ഇട്ട് വെക്കുമ്പോ തന്നെ ഈ ഒരു ഹീറ്റ് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഹീറ്റ് ട്രാപ്പ് ചെയ്യുകയും അതിനകത്തുള്ളതിനെ കാട്ടിയതിനും കൂടുതൽ ചൂട് നമ്മൾ ഇതിനകത്തോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ഫോണ് നല്ല രീതിയിൽ ചൂടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല CPU ഇന്റൻസീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് കവർ ഒന്ന് ഊരി ഇടുക. ഓക്കെ, അപ്പൊ ആ ഹീറ്റ് റേഡിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പൊ തന്നെ നിങ്ങൾ ഫോണിൽ ചെയ്ത് നല്ല രീതിയിൽ കൂളാവും. അപ്പൊ നമ്മളിപ്പോ റീറ്റെയിൽ ബോക്സിലൊക്കെ വരുന്നതിനകത്ത് സിലിക്കൺ കവറിനകത്തൊന്നും വലിയ വിഷയമില്ലെന്നാണ് പറയുന്നത്. എന്നാലും നിങ്ങൾ ആ ഒരു കവറും കൂടെ ഒരിക്കലായി ഒരിക്കലും ലെതർ കവറുകളൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ ചൂടത്ത് സെറ്ററിട്ടിട്ട് ഓടുന്ന കണക്കെ ആയിരിക്കും മൊബൈലിന് തോന്നുക. അപ്പൊ അത്ര ചൂട് നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല പെട്ടെന്ന് തന്നെ ഫോൺ ഓവർ ഹീറ്റിംഗ് വാർണിംഗും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത ബാക്ക് കവർ ഊരി വെക്കുക.
ഇനി അടുത്തൊരു കാര്യം, കൂൾ ചെയ്യാൻ പറ്റിയ അടുത്ത കാര്യമാണ്, നിങ്ങൾക്കിപ്പോ ഫോൺ നല്ല രീതിയിൽ ചൂടാവുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാനിന്റെ അടുത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഫോൺ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. ഇപ്പൊ എന്ത് തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പൊ ചിലർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഐസ് കട്ടയുടെ മണ്ടയിലൊക്കെ കൊണ്ടുവച്ച് തണുപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ശുദ്ധ മണ്ടത്തരമാണ്, ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഈ ഐസിനകത്ത് കൊണ്ട് വെക്കുമ്പോ വേപ്പർ ഒക്കെ വന്ന മൊബൈലിനകത്ത് കമ്പോണൻസ് ഒക്കെ ഭയങ്കര റിപ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കമ്പോണൻസ് ചീത്തയായി പോകുന്നതായിരിക്കും. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫാൻ ഉണ്ടല്ലോ, ഫാനിന്റെ അടിച്ചവിടെയും കൊണ്ട് വെക്കുക. അപ്പൊ കാറ്റടിച്ച് തണ്ണി അങ്ങ് ആറിക്കോളൂ, അല്ലാതെ പെട്ടെന്ന് ആറാൻ വേണ്ടിട്ട് ഐസിന്റെ മണ്ടയിലൊന്നും കൊണ്ടെടുത്ത് വെക്കരുത്. ഇപ്പൊ തന്നെ മൊബൈലിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇനി അടുത്തൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ബാക്ക്ഗ്രൗണ്ട് ആപ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഒന്നും പിടിച്ച് നമ്മുടെ മൊബൈലിലേക്ക് ഇടാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുകയും നമ്മളെ ഫോൺ ഹീറ്റ് ആവാനുള്ള ചാൻസ് നല്ല രീതിയിൽ തന്നെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ, നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള, അപ്പൊ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തുള്ള ബഗ്സും കാര്യങ്ങളൊക്കെ അവർ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ് തന്നെ ഫോൺ ഹീറ്റ് ആവാതിരിക്കാനും ഒരു കാരണമാവും. പിന്നെ മാൾവെയറിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മാൾവെയർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നല്ലൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോവുക, നല്ല യൂസർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് യൂസ് ചെയ്ത് മാൾവെയർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങ് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ലൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നോക്കി കിട്ടുന്നതായിരിക്കും, നല്ല യൂസർ റേറ്റിംഗ് ഒക്കെ ഉള്ളത് നോക്കി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ജങ്ക് ഫയൽസ് കീപ്പ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പൊ ആവശ്യമില്ലാത്ത ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആവശ്യമില്ലാത്ത ഫയൽസ് ആണ്. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്താൽ, അപ്പൊ ചില ഫോണിനകത്ത് തന്നെ സ്റ്റോറേജ് ക്ലീനർ എന്നും പറഞ്ഞ സംഭവമൊക്കെ കാണും. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ സിസ്റ്റം ക്യാഷ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കാണും. അപ്പൊ അത് തന്നെ ഒരു വലിയ ഫയൽസ് ആണ്, വലിയ ഫയൽ തന്നെ കാണും അത്. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക. അപ്പൊ നിങ്ങളുടെ ഫോണിന്റെ പെർഫോമൻസും കൂടും, സ്റ്റോറേജും കിട്ടും, പിന്നെ ഓവർ ഹീറ്റിങ്ങും തടയാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത മേജർ കാര്യമാണ് നിങ്ങൾ മൊബൈലിലൂടെ ഏത് ചാർജറാണ് വരുന്നത് ആ ചാർജർ ഇട്ട് മൊബൈലിൽ ചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിന് രണ്ട് ബെനിഫിറ്റ് ആണുള്ളത്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബാറ്ററി ലൈഫ് കിട്ടുന്നതായിരിക്കാം. അല്ലാതെ ഇപ്പം 10 വാട്ട് ചാർജർ ഉള്ള ഒരു മൊബൈൽ 25 വാട്ടിന്റെ ചാർജർ ഇട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ലൈഫും ഫോൺ നല്ല സൂപ്പറായിട്ട് ചൂടാവും. പിന്നെ അത് മാത്രമല്ല തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡേറ്റ കേബിൾ അല്ലെങ്കിൽ കേബിള് കണക്ടർ കേബിൾ ഒന്ന് മേടിച്ചത് ചാർജ് ചെയ്യാതിരിക്കാം. ഫോണിന് കൂടെ കിട്ടുന്ന തന്നെ മാക്സിമം ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഓവർ ഹീറ്റിംഗ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഫോൺ ഓവർ ഹീറ്റ് ആവാതെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. അതായത് നിങ്ങൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒന്നും കൊണ്ട് മൊബൈലിൽ വെക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഡയറക്റ്റ് സൺലൈറ്റ് അതാണ് തന്നെ സൺലൈറ്റിൽ കിടക്കുന്ന കാറിനകത്തൊന്നും മൊബൈൽ ഇടാതിരിക്കുക. അപ്പൊ അത് നമ്മുടെ മൊബൈലിൽ ഭയങ്കര ദോഷമാണ് വരുത്താനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ഇപ്പൊ നിങ്ങൾ അൺഅറ്റൻഡഡ് ആയിട്ടിരിക്കുന്ന ഫോണൊക്കെ സൺലൈറ്റ് ചെയ്ത് കിടക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചൂടാവും. ജസ്റ്റ് നിങ്ങൾ കൈ പിടിച്ചിട്ട് സൺലൈറ്റ് ആയിട്ട് അടിക്കുകയെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ മൊബൈൽ ചൂടാവുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു ഷെയ്ഡി പ്ലേസിലേക്ക് പോവുക. പിന്നെ അഥവാ നിങ്ങളുടെ മൊബൈലിൽ ചൂടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഫാനിന്റെ അടുത്ത് വെച്ച് തണുപ്പിക്കാൻ നോക്കുക. നല്ലൊരു ഷെയ്ഡുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവിടെ മൊബൈൽ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഉള്ള കാര്യമാണ് കവർ, ലെതർ കവർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, ലെതർ കവർ, ഫ്ലിപ്പ് കവർ, അതായത് ലെതറിന്റെ ഫ്ലിപ്പ് കവർ ഒന്നും മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്പായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവരും, വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്താൽ തന്നെ അറിയാത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കോമന്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ഫൈസൽ ആൻഡ് വാച്ചിങ് വേണം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ്, ബൈ.